എപിസാനെ കുറിച്ച് ചോദിക്കാൻ കേട്ടോ. നമ്മൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇത് എപിസാന്റെ കുട്ടികളാണെന്ന്. മുകളിലെ വലിയൊരു കുബ്ബ. ഞാനിപ്പോ ഈ മിമ്പർമനാണ് നിക്കണ കേട്ടോ. അവസാനം നമ്മൾ അദീന മസ്ജിദിലേക്ക് എത്തിയിരിക്കുകയാണ്. വിശാലമായ ഒരു ഏരിയയിൽ നിൽക്കുന്ന ഒരു പള്ളിയാണ് കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ മദീന മോസ്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബംഗാളിലെ തന്നെ പാണ്ഡവ രാജവംശത്തിൽപ്പെട്ട പാണ്ഡവ രാജ തലസ്ഥാനമായിരുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഈ മദീന മോസ്ക് നിൽക്കുന്നത്. പള്ളി എന്ന വലിയ വേറെ പള്ളിയില്ലേ? ഇത് മഖാമാണ് പാണ്ഡവശ്ശേരി. അപ്പം ഇവിടെ ഒരുപാട് മക്കളുണ്ട്. ഇത് നമ്മളെ ഏർവാടിയിലേക്ക് പോയാൽ മതി, നമ്മുടെ ഇഷ്ടം പോലെ മക്കളുണ്ട് കേട്ടോ. ഇവർ നിർമ്മിച്ചൊരു ഒരു ഒരു പ്രശസ്തമായ പള്ളി അപ്പുറത്തുണ്ട്. അവിടെ നമുക്ക് പോകുന്നതാണ് പ്രദേശത്ത് പറയുന്നത്. ഇവിടെ അദ്ദേഹത്തിൻ്റെ ഖബറാണ്. ഒരുപാട് ആൾക്കാർ സിയാറത്തിന് വരുന്നത്. ഇപ്പം നമ്മൾ ഏർവാടിയിലേക്ക് പോയാൽ പിന്നെ ഒരുപാട് ഖബറുകൾ കാണുമല്ലേ. അതേപോലത്തെ കുറേ ഖബറുകളുണ്ട് കേട്ടോ അവിടെ. കണ്ടോ, ഒരുപാട് ആൾക്കാർ സിയാറത്തിന് വേണ്ടി അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നൊക്കെ ഉണ്ട്. നമുക്കതിൻ്റെ പ്രധാനപ്പെട്ട മക്കാമിലേക്ക് പോയേക്കാം. ഇതൊക്കെ കുറേ മക്കപ്പുറമുണ്ട്, അവിടെ കുറേ ഉണ്ട്. കണ്ടോ, അപ്പോൾ നമുക്ക് സിയാറത്തിന് വേണ്ടി അവിടെ കയറാം കേട്ടോ. ഞാനൊരു ചുറ്റുപാടുന്ന് ജസ്റ്റ് ഞാൻ കാണിച്ചു തന്നാണ്. നമുക്ക് അവിടെ നിന്ന് പോയേക്കാം. വലൈക്കും സ്സലാം. ഇതുണ്ടോ, ഹസ്രത്ത് ഷെയ്ഖ് മഖ്തൂമി ആലം. അപ്പം ഇവരാണ് ഇവിടെ മറവിട്ട് കിടക്കുന്നത്. ജാതിമതമായത് തന്നെ അവിടെ സിയാറത്തിന് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ദുആ ചെയ്തിട്ട് പോകാം. ഇതാണ് ഇവിടുത്തെ പ്രധാന മക്കബറ. ഉണ്ടോ, جعل علانيتنا صالحا اللهم لا تؤاخذنا بسوء افعالنا اللهم يا من نجا يونس من بطن الحوت نجنا ونجي من تعلق بنا من كل هموم وغموم بحق لا اله الا الله يا ذنوبا كثيرا كبيرا ഇവിടുന്ന് ഈ ആളെ എ പി ഉസ്താനെ കുറിച്ച് ചോദിക്കാൻ കേട്ടോ. ഷെയ്ഖ് അബൂബക്കർ, ഷെയ്ഖ് അബൂബക്കർ ഓർ അബ്ദുൽ ഹക്കീം അജരി മിയ ഓർ മൈ മുഫ്തി മുഹമ്മദ് മിയ സമർ ദഹ്ലി കാ ഓക്കേ ഖാദിം ഹൂ മേരാ നാം റഫീഖുൽ ആലം ഖാദരി ഓക്കേ സംരി മാഷാഅല്ലാ ജി. ഞങ്ങളെ കണ്ടപ്പോൾ എ പി ഉസ്താന്റെ കുട്ടിയാണ്. ബറന്ദുറാവ് ദില്ലി. നമ്മളെ കണ്ടപ്പോഴേ എ പി ഉസ്താന്റെ മക്കളാണെന്ന് മനസ്സിലായിക്കണേ. ചോദിക്കണ്ടേ, ഷെയ്ഖ് അബൂബക്കർക്ക് വഹാബി ഗയാ ഹൂ സാത്ത് മേ മാഷാഅല്ലാ ഓർ അബ്ദുഹാ കാലിക്കട്ട് മേ. കൗൺ സീ സാൽ മേ യേ ഹോ ഗയാ കോയി 20 സാൽ പഹലെ കേ ബാത് മാഷാഅല്ലാ ഓർ 20 വർഷം മുമ്പുള്ള പരിചയം. മകാൻ നഹീ ബനാ താ ഗരീബി ഹാലത് മാഷാഅല്ലാ. ഷെയ്ഖ് അബൂബക്കർ കാ ഗരീബി ഹാലത് താ തോ ഹമാരേ മുഫ്തി മുഹമ്മദ് നേ സമർ ദഹ്ലി നേ കഹാ കി ആപ് മകാൻ ഭീ ബനായിയേ. മാഷാഅല്ലാ ഇൻഷാഅല്ലാ. അപ്പോൾ ആ ഒരു ഒരാളെ പിന്നെ നമ്മളെ കണ്ടപ്പം എ പി ഉസ്താനെ അറിയാമെന്നൊക്കെ ചോദിച്ചു. 20 വർഷം മുന്നേ പരിചയമാണ്. 20 വർഷം മുന്നേ എ പി ഉസ്താനെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് എന്നൊക്കെ വേണ്ടി പറഞ്ഞു. അങ്ങനെയൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് മൂപ്പരൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇത് എ പി ഉസ്താന്റെ കുട്ടികളാണെന്ന്. ഇനി ഇവിടെ ഒരു മഖാമുണ്ട് കേട്ടോ, ഹസ്രത്ത് ഷെയ്ഖ് നൂർ കുത്തുബുല്ലാലം എന്നൊരു ഒരു വലിയൻ്റെ ഉണ്ടോ. നമ്മൾ ഏർവാടിയിലൊക്കെ പോയാൽ മതി, ഏർവാടിയിൽ അത്ര ആളില്ല. അതുപോലെ ചികിത്സയും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തോടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. മാനസിക രോഗികൾക്കുള്ള ചികിത്സയ്ക്ക് അങ്ങനെ അളകലും പിടിക്കലൊക്കെ അതിൻ്റെ ചെയ്തോടെ അങ്ങനെ നടക്കണ്ടേ.
ഇതൊക്കെ കുറേ കബറുകളാണ് കേട്ടോ. ഇതാണോ ഇതൊക്കെ കുറേ കബറുകൾ. अभी दिल्ली जाएंगे और साहुल हमीद शाहुल हमीद शांतपुर वो खूब जानते हैं हमारा चेहरा दिखा देना आप वो पहचान लेंगे शुक्रिया दुआ कीजिए साहुल हमीद के लिए तो हमने खूब कोशिश किया था दिल्ली के अंदर പിന്നെ ഇങ്ങനെ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ ഹസ്രത്ത് മഖ്ദൂം സാഹിദ് ഹാഫിസ് മണ്ടാഗി റളിയല്ലാഹു അൻഹു അങ്ങനെ ഒരു വലിയ മഹാൻ്റെ ഒരു കബർ ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ കുറേ കബറുകളുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ സിയാറത്ത് കഴിഞ്ഞ് ഇറങ്ങി നമ്മൾ ഞാൻ പള്ളി കാണാനാണ് പോണത്. ഓക്കെ ഇവിടെ ഓരോരോ കച്ചവടങ്ങളും ഉണ്ട് കേട്ടോ. ചേർത്തേത മഹാനല്ലേ അവരുണ്ടാക്കിയ ഒരു പള്ളിയാണ് കേട്ടോ. ഇപ്പോഴത്തെ പള്ളീൻ്റെ സ്റ്റൈൽ ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ ആ രൂപത്തിൽ തന്നെയാണ് കേട്ടോ. മുകളിൽ വലിയൊരു കുബ്ബ പിന്നെ ഇഷ്ടിക കല്ലുകൊണ്ട് നല്ല ഡിസൈനാക്കിയാണ്ട് ഇതിൻ്റെ പുറം ഭാഗത്തെയും പല ചിത്രങ്ങളും കൊത്തുപണി ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കയറിയാലേ മക്കാമുകളുണ്ട് കേട്ടോ. മൂന്ന് മക്കാമുകൾ മൂന്നാളുടെ കബർ ഇവിടെ ഉണ്ട്. പിന്നെ മുകൾ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ആ വലിയ കുബ്ബയുടെ ഇവിടുന്ന് എക്കോ എടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് വല്ല പറയുമ്പോൾ തന്നെ ഉറക്കെന്തെങ്കിലും ബെയ്ത്തൊക്കെ ചെല്ലുകയാണെങ്കിൽ ഭയങ്കര എക്കോ ആയിരിക്കും. ഈ ഒരു കൺസ്ട്രക്ഷൻ്റെ പ്രത്യേകത നാല് ഭാഗത്തുനിന്നും വാതിലുണ്ടാവും. പിന്നെ ഇതിൻ്റെ ഒരു ഹോളുണ്ട് കേട്ടോ. ഈ ഹോള് എങ്ങോട്ടാണ് എന്താ സംഭവം ലൈറ്റ് അടിച്ചു നോക്കാം. ഇത് ചെറിയൊരു ഹോളാണ്. മുകൾക്കൊന്നുമില്ല. അവിടെ കല്ലൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് ആ ഹോൾ. ഓടി ഓടി നാല് ഒന്ന് രണ്ട് നാല് ഭാഗത്ത് ആ ഹോളുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗം ഒരു മുതലാണ് കേട്ടോ. അങ്ങനെ കാണുമ്പോൾ ചെറുതായി തോന്നും. അതിൻ്റെ പുറത്തുനിന്ന് നോക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഉയരം മനസ്സിലാവുള്ളൂ. നമുക്കിതിൻ്റെ സൈഡിലേക്ക് ഒന്ന് പോയേക്കാം. വാവ് മാഷാ എന്ത് ഭംഗിയാണ്. ഇങ്ങനത്തൊക്കെ ഒരു സാധനം കാണുമ്പോൾ പിന്നെ അതിൻ്റെ ചരിത്രം അറിയാമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള കാര്യമാണ്. കമൻറ്റിൽ ചോദിക്കേണ്ടേ ചരിത്രം പറയാം. പക്ഷെ ഞാനിപ്പം ഇവിടെ ഫസ്റ്റ് വന്ന് ഇതൊക്കെ ആദ്യമായിട്ട് കാണുകയാണ്. എൻ്റെ ചരിത്രമൊക്കെ ഗൂഗിളിൽ ജസ്റ്റ് നോക്കി മനസ്സിലാക്കാന്നല്ല, അതിൻ്റെ അപ്പുറം പഠിച്ചിട്ടൊക്കെ പറയണം. ഇൻഷാല്ലാ നമുക്ക് കഴിയെങ്കിൽ സമയമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം. ഇൻഷാല്ലാ ഇങ്ങനെ നിൽക്കണില്ലേ. ഇങ്ങനത്തൊക്കെ ഒരു സാധനം കാണുമ്പോൾ പിന്നെ അതിൻ്റെ ചരിത്രം അറിയാമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള കാര്യമാണ്. കമൻറ്റിൽ ചോദിക്കേണ്ടേ ചരിത്രം പറയാം. പക്ഷെ ഞാനിപ്പം ഇവിടെ ഫസ്റ്റ് വന്ന് ഇതൊക്കെ ആദ്യമായിട്ട് കാണുകയാണ്. എൻ്റെ ചരിത്രമൊക്കെ ഗൂഗിളിൽ ജസ്റ്റ് നോക്കി മനസ്സിലാക്കാന്നല്ല, അതിൻ്റെ അപ്പുറം പഠിച്ചിട്ടൊക്കെ പറയണം. ഇൻഷാല്ലാ നമുക്ക് കഴിയെങ്കിൽ സമയമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം. ഇതാണോ കല്ലാണ് കേട്ടോ ഇതിൻ്റെ വാതിൽ. കരിങ്കല്ല് പോലത്തെ ഇങ്ങനത്തെ കല്ലേ കടൽ തീരത്ത് നമ്മളെ പിന്നെ കിളക്കര പള്ളിയിൽ ഇങ്ങനത്തെ കല്ല് തന്നെയാണ്. പക്ഷേ വേറൊരു കളറായിട്ട് ഇതൊരു കറുപ്പ് കളറ്. അതിൻ്റെ ഇടക്കൊക്കെ കല്ലുണ്ട് കേട്ടോ. ഇവിടെ അങ്ങനെ ഒരു പിന്നെ ഗ്രാമം തുടങ്ങുകയാണ് കേട്ടോ. ചെറിയ ചെറിയ വീടുകൾ ഇതിൻ്റെ അപ്പുറത്ത് ചെറിയൊരു വേലിയുണ്ട്. അല്ലാഹു റബ്ബി
അപ്പോൾ ഈ പള്ളീൻ്റെ പേരാണ് എക്കലാക്കി മോസ്ക് കേട്ടോ. ഇനി ഇവിടെ ഇവിടെ ഇനി എന്താ സ്ഥല പള്ളീനെ, ഇനിയൊരു പള്ളിയും കൂടി ഉണ്ട് കേട്ടോ, അങ്ങോട്ട് ഇന്ന് ജസ്റ്റ് ഒന്ന് പോയി കാണാം, എന്നിട്ട് അദീന മോസ്ക് ഒന്നും പോയി കാണാം. ഏ വേലിയിലെ നല്ല ഭംഗിയിലുള്ള വേലികൾ, നടക്കാനുള്ളത് കണ്ടോ, ഹിസ്റ്റിക്കൊക്കെ ഇട്ട് നടപ്പാത, നല്ല ഭംഗിയിൽ. അല്ലാഹു റബ്ബി, ഇതൊക്കെ ചെറിയ ചെറിയ വീടുകളാണ് കേട്ടോ. ഖുതുബ് ഷാഹി മോസ്ക് ഓർ സോന മസ്ജിദ്, അതാണ് നമ്മൾ നേരത്തെ കണ്ട സോന, ഇന്നലെ കണ്ട സോന മസ്ജിദിൻ്റെ ബാക്കിയാണിത്. അതിൻ്റെ ഒരു കവാടാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. അതിൻ്റെ അപ്പുറത്താണ്, അതിൻ്റെ അപ്പുറത്താണ് ശരിക്കുള്ള പള്ളി. നല്ലൊരു കവാടം, കല്ലൊക്കെ ഇങ്ങനെ സെറ്റാക്കിയിട്ട്. വാ, ഇത് ഇഷ്ടികല്ലേ, ഇത് ഇഷ്ടികല്ല, അത് കരിങ്കല്ലാണ് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട പള്ളികളൊക്കെ ഇഷ്ടികൻ്റെതാണെങ്കിൽ ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കരിങ്കല്ലാണോ വേറെ എന്തെങ്കിലും കല്ലാണാവോ, എന്തായാലും നല്ല ഉഷാറായിട്ട് എത്ര കാലം മുന്നേ എങ്ങനെയൊക്കെ ഉണ്ടാക്കിയാണെന്ന് ആലോചിക്കണേ. ഓ, ഇതിന് മേൽക്കൂരയില്ല, മേൽക്കൂര പോയതാണോ എന്താ അറിയില്ല, അകത്തേക്ക് നല്ല പ്രകാശം കാണുന്നുണ്ട്. ചെന്ന് നോക്കുക അല്ലേ, എന്ത് ഭംഗിയാണെന്നോ. വാ, ഇതൊക്കെ കൊത്തുപണികളുണ്ട് കേട്ടോ, കൊത്തുപണികളുണ്ട്. അല്ലാ മാഷാ അല്ലാ, ഇതിൻ്റെ മിമ്പറൊക്കെ നോക്കണേ, ഇതൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ പ്രൗഢിയുടെയും പ്രതാപത്തിൻ്റെയും ഒക്കെ അല്ലേ, എത്ര ആൾക്കാർ നിസ്കരിച്ചിട്ടുണ്ടാവില്ലേ ഇതിലൊക്കെ. ഏഹ്, എത്ര ആൾക്കാരുടെ ചരിത്രം ഉണ്ടാവും. മിമ്പർമ്മക്കൊന്ന് കയറിയൊക്കെ. അല്ലാഹു റബ്ബി, ഈ മിമ്പർമ്മ എങ്ങനെ നിന്നാൽ കൊത്തുപോകാ. ഇവിടെ ഞാനിപ്പോ ഈ മിമ്പർമ്മനാണ് നിക്കണേ കേട്ടോ, കണ്ടോ അടിക്കുമെല്ലാം അതിൻ്റെ എന്തൊക്കെ ചരിത്രം കഴിഞ്ഞു പോയിട്ടുണ്ടോ. നമുക്ക് മിമ്പർമ്മ ഇറങ്ങാം. ഇതിന് മേൽക്കൂര പൊളിഞ്ഞു പോയതാണെന്തോ അറിയില്ല, ഇപ്പൊ കാണില്ല. ഇത് അങ്ങനെ ഡിസൈനാണ് കേട്ടോ, കണ്ടോ, അങ്ങനൊരു കണ്ടോ ഒരു കൊതങ്ങനെ. ഞാൻ ഫസ്റ്റ് ഇന്നലത്തെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ള പൊട്ടിപ്പോയതാണെന്ന് തോന്നുന്നുള്ളത്, പക്ഷേ പൊട്ടിപ്പോയതല്ലാതെ മനസ്സിലാണ്, ഒരു ഡിസൈനാണ്. തൂണുകൾ കണ്ടോ, തൂണുണ്ടാകുമ്പോൾ മിക്കവാറും മേൽക്കൂര വേണ്ടേ, ഒക്കെ പൊളിഞ്ഞതായിരിക്കും. എന്തൊരു പൂച്ചാലൻ എന്തോ ചരിത്രത്തിൽ കാണുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇതാ പൊട്ടിപ്പൊളിഞ്ഞ കാര്യങ്ങളൊക്കെ അതവിടെ ഇതൊക്കെ ഇതിമേൽ നോക്കണം. ഡിസൈൻ എന്ത് രസമുള്ള ഡിസൈനാണ് നോക്ക് അല്ലേ, ഡിസൈനൊക്കെ ഒരു മുതലാണ്. ഓരോ ചെറിയ മുക്കുമൂലയിലും ഓരോ ഡിസൈനാണ് കേട്ടോ, കണ്ടോ, ഇങ്ങനെ അടി ഇങ്ങനെ വരികയാണെങ്കിലൊക്കെ ഓരോ ഡിസൈനാണ്. അല്ലാ, തേനീച്ച തേനീച്ച. ഇതിൻ്റെ സൈഡാണ് കേട്ടോ, ഇത് സൈഡ് ഭാഗമാണ്. നല്ല കരിങ്കല്ലാണ് മെയിൻ കേട്ടോ, ഇഷ്ടികല്ല, കരിങ്കല്ലാണ് മെയിൻ. അത് നല്ല പവറിൽ നല്ല ഡിസൈനിൽ വെച്ചിട്ട് വരിഞ്ഞ ഇഷ്ടികയാണെങ്കിലും കരിങ്കല്ലാണെങ്കിലും ഒക്കെ നല്ല എഴുത്തും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ബാക്കിലുണ്ട്. ഇപ്പം നമ്മൾ അവിടെയൊക്കെ പള്ളിയൊക്കെ കണ്ട് തിരിച്ച് ഇനിയിപ്പോൾ അദീന മസ്ജിദിലേക്ക് പോവാണ് കേട്ടോ. ഒക്കെ വെറൈറ്റി വെറൈറ്റി കാഴ്ചകളാണ്. ഞാനിപ്പോഴും ആ പത്താതങ്ങളെ വാക്ക് ഇങ്ങനെ ഓർക്കുകയാണ് കേട്ടോ. മാൽഡയിൽ കുറേ പഠിക്കാണ്ട് പറഞ്ഞു, അപ്പോൾ ഇത്രയൊന്നും ഉണ്ട് ഞാൻ കരുതിയില്ല. എന്തൊക്കെ സാധനങ്ങളാണ് മാൽഡയിൽ പഠിച്ചോന്ന്, ഇതൊക്കെ ഒന്നും അറിയപ്പെടുന്നില്ല. ഇവിടെ നിന്ന് ആരും സിയാറത്തിനും വരുന്നില്ല, പഠിക്കാനും വരുന്നില്ല, ഒന്നുമില്ല. ഇതിങ്ങനെ ഒരു കാലം ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ മറന്നങ്ങനെ പോകും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാഴ്ച. നമ്മൾ ഈ റോട്ടിലേക്ക് തന്നെ തിരിച്ചെത്തി. ഇനി നമുക്ക് അതാ എന്താ പറയുക, മറന്നു പോയല്ലോ, മറന്നു പോയല്ലോ. ഓ, അദീന മസ്ജിദ്, അദീന മസ്ജിദിലേക്ക് പോകണം. മദീന അല്ല കേട്ടോ, അദീന, എ ഡി, അദീന മസ്ജിദിലേക്ക് പോകണം. ഇതൊക്കെ ബംഗാളിലെ
ടിപ്പിക്കൽ ആയിട്ടുള്ള വീടുകളാണ് നമ്മളെ മറ്റേ പള്ളീൻ്റെ കുബ്ബാട കാണുന്നത്. അവസാനം നമ്മൾ അദീന മസ്ജിദിലേക്ക് എത്തിയിരിക്കുകയാണ്. വിശാലമായ ഒരു ഏരിയയിൽ നിൽക്കുന്ന ഒരു പള്ളിയാണ് കേട്ടോ. ഇത് വീണ്ടും ഇസ്റ്റിക കൊണ്ടും ഇത് രണ്ടുകൊണ്ടുണ്ട് കേട്ടോ, കല്ലുകൊണ്ട് ഇസ്റ്റിക്കുണ്ട്. നമ്മളിതുവരെ കണ്ടിരുന്നത് ഒന്നല്ലെങ്കിൽ ഇസ്റ്റിക അല്ലെങ്കിൽ കല്ല്. ഇത് അടിഭാഗത്ത് കല്ലും മുകൾ ഭാഗത്ത് ഇസ്റ്റിക ആയിട്ടുള്ള. അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു കവാടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇതിന് വ്യത്യസ്തമായ ശില്പങ്ങളൊക്കെ ഇതിലുണ്ട് കേട്ടോ. അപ്പം ഈ കൊത്തുപണിയൊക്കെ ഉണ്ടോ, അതിലൊക്കെ ഓരോ ചിഹ്നങ്ങളിങ്ങനെ കാണുന്നുണ്ട് അതിൻ്റെ ഇടക്ക്. അങ്ങനെ പോയാൽ നമുക്ക് ഇതിൻ്റെ കവാടത്തിലേക്കൊന്ന് കയറാം. ഇതിലങ്ങനെ കയറിയാൽ നമുക്കതിൻ്റെ കവാടത്തും. മാഷാല്ലാ, ഇതാണ് അദീന മസ്ജിദ്. എത്ര വിശാലമായിട്ടാണ് കിടക്കണേണ. അതിൻ്റെ മുകൾക്ക് കയറാൻ സൗകര്യം കേട്ടോ. നമുക്ക് കയറാം. നമുക്ക് ആദ്യം ഇതിൻ്റെ അടിഭാഗം ഒന്ന് കണ്ടോക്ക. എൻ്റെ റബ്ബേ, ഇതിൻ്റെ മിമ്പർ കെട്ടിയിട്ടിരിക്കണം കേട്ടോ. അതുപോലത്തെ അയിലാറൊന്നും കൂടി സെറ്റപ്പുള്ള മിമ്പറാണ് കേട്ടോ. ഒക്കെ പൊളിഞ്ഞു പോയിക്കണേ. ഇവിടെ എന്തോ ഒരു എർത്ത് കൊയ്ക്കോ എന്തോ സംഭവിച്ചിട്ടുണ്ട് കണ്ടോ. ഇതൊക്കെ എന്തൊക്കെ സംഭവങ്ങൾ. ഇതൊക്കെ കാണുമ്പം ഒരു 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 ദുരൂഹത. ദുരൂഹത എന്ന് പറഞ്ഞാൽ കുറേ പൊട്ടിപ്പൊളിഞ്ഞ കല്ലുകൾ. എന്തൊക്കെ ചരിത്രം ഉണ്ടായിട്ടുണ്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ അല്ലേ. എന്തൊക്കെ നടന്നിട്ടുണ്ടാവും. എനിക്ക് ഇങ്ങനത്തൊക്കെ കാണുമ്പോൾ ഓർമ്മ വരികയാണ്. വാട്ട് ഹാപ്പൻഡ്, എന്തൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നടന്നു. എത്ര സംസ്കാരങ്ങൾ, എത്ര സജ്ജനങ്ങൾ, എന്തൊക്കെ സൽപ്രവർത്തികൾ അല്ലേ. ഒക്കെ പൊളിഞ്ഞ് നോക്കാൻ ആളില്ലാത്തതുകൊണ്ടാണല്ലോ. എന്ത് ഭംഗിയാണെന്നോ. എല്ലാം ആർച്ച് രൂപത്തിലുള്ള അങ്ങനെ നീണ്ടു പോകുന്നുണ്ട് കേട്ടോ. നമുക്കതിൻ്റെ ഉള്ളിലേക്കൊന്ന് പോകണം. ഈ സൈഡിൽ കൂടെ നടക്കാൻ തന്നെ ഒരു ഭംഗിയാണ്. ഇതിങ്ങനെ ഇങ്ങനെ കണ്ടിട്ട് ഉണ്ടോ, നല്ല ഭംഗിയല്ലേ. ഇങ്ങനെ മാത്രമല്ല, എൻ്റെ ഉള്ളിക്ക് നോക്കുമ്പോൾ നിങ്ങൾ നമുക്കിതിലൊന്ന് കയറിയൊക്കെ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇതിലൊന്ന് കയറുമ്പോൾ നേരെ റൗണ്ട് മോഡൽ മുകളിൽ സൈഡിലൊക്കെയാണ് ആർച്ച്. ഇങ്ങോട്ട് ആർച്ച്, അതിൻ്റെ മുകളിൽ ആർച്ച്, അതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഓരോരോരോ കാഴ്ചകളാണ് കേട്ടോ. അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളാണ് ഒക്കെ. ഇതിൻ്റെയൊക്കെ കൺസ്ട്രക്ഷനെ, അതുപോലെ ഇതിൻ്റെ മുകൾ ഭാഗം കണ്ടോ, അതിൻ്റെ രണ്ടാം തട്ട്. ഇത് പിന്നീട് ഉണ്ടാക്കിയാണോ എന്ന് എനിക്കറിയില്ല, കണ്ടിട്ട് തോന്നുന്നില്ല. കാരണം അല്ല, അത് ആദ്യം ഉള്ളതാണ്. പലകൽപ്പം പിന്നീട് ഉണ്ടാക്കിയായിരിക്കും. കാരണം ഈ കല്ലൊക്കെ ഉണ്ടോ, ഇവിടെ ഒന്നും ഇല്ലല്ലോ. ഇതിങ്ങനെ ഒരു തട്ടായിട്ട് തന്നെ ഉണ്ട്. ഇതൊക്കെ കരിങ്കല്ല് മോഡലുള്ള കല്ലാണ് കേട്ടോ. ഭയങ്കര പവറുള്ള കല്ല. അല്ലാഹു റബ്ബി, ഇവിടെ കുറേ ചിഹ്നങ്ങൾ. ഇത് എൻ്റെ കടയിൽ കുറേ ചിഹ്നങ്ങളുണ്ട്. ഇതൊക്കെ ഹിസ്റ്റോറിക്കലായിട്ട് എന്തെങ്കിലുമൊക്കെ അതിൻ്റെ പിന്നാലെ ഉണ്ടാവും. അതൊക്കെ പഠിക്കണം. ആർക്കെങ്കിലൊക്കെ ഇവിടെ വന്ന് പരിചയം വായിച്ചൊക്കെ അറിവുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ മുകളിലേക്കൊന്ന് കയറിയൊക്കാം. പിന്നെ മുകളിലേക്കൊന്ന് കയറിയൊക്കെ. ഓ, ഇതിൻ്റെ അടിഭാഗത്ത് കൂടെ നടക്കുമ്പോൾ എന്തോ ഒരു ഇരുട്ടാണെങ്കിൽ പറയും വേണ്ട വേണ്ട. ഓക്കേ, അപ്പം ഈ കോണി കയറി നമുക്കൊന്ന് പോയേക്കാം. അല്ലാഹു റബ്ബി, അല്ലാ അല്ലാ, ഏതാ സ്ഥലം. ഫോട്ടോഷൂട്ടിനൊക്കെ വന്ന കുറേ ടീമുണ്ട് കേട്ടോ. അതുണ്ടോ, പലകണ പലക, സൂപ്പർ പലകൊണ്ട് പൊളിഞ്ഞാടൂലേക്കും. കല്ല് സൈഡ് കൂടെ കല്ലുണ്ട്. ഇതൊക്കെയാണ് പലക. ഇങ്ങോട്ട് വരുന്നില്ലേ, വരി വരി കയറി. ഇതിലിങ്ങനെ ഇറങ്ങുമ്പോഴേ വേറെ ഔട്ടിലാണ് കേട്ടോ. ഓ, ഫോട്ടോകൾ ഫോട്ടോകൾ. ഇതിൻ്റെ മുകളിലെത്തി ഇനി ഇങ്ങോട്ട് പോയാൽ അതിൻ്റെ ഒരു സൈഡാണ് കേട്ടോ. മയിലിങ്ങനെ വന്നേ ഉയരത്തിൽ. ഇനി അതിൻ്റെ മുകളിൽ കയറാൻ പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ ആലോചന.
ഇതുണ്ടോ ഈ ചിഹ്നം ഒരുപാടുണ്ട്, പല സ്ഥലത്തുണ്ട് ഈ ചിഹ്നം. ഇതിലെങ്ങനെ പോയാലേ അതിനെ പുറത്ത് കാണാൻ പറ്റും. ഓ ഓ, ഒരു ബിൽഡിങ്ങിൻ്റെ ഉയരുണ്ട് കേട്ടോ, ഒരു നമ്മുടെ നാട്ടിൽ ഒരു പാർപ്പിൻ്റെ ഉയരുണ്ട്. അങ്ങനെ അതൊക്കെ ഉണ്ടോ, അതൊക്കെ എന്തോ കേടുന്ന് പോയതാണ്, തട്ടിപ്പോയതാ. നല്ല ഡിസൈനിൽ ഷാറായിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇതുണ്ടോ ഇതിൻ്റെ ഈ ഇതൊരു ഒരു തൂണ്, ഇതുണ്ടോ ഒരു കല്ല്, ഈ കല്ലിൻ്റെ തൂണ് എൻ്റെ മുകൾക്ക് ഉണ്ടായിരുന്നു, ആ ഒരു ജോയിൻ്റ് ഉണ്ടത്. ഇങ്ങനത്തെ എല്ലാ കല്ലിനോ എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ ഇതെന്താ വെച്ചാൽ ഇതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് പോയതാണ്, അതിൻ്റെ ബാക്കി ആ കല്ലുമലൊക്കെ ഉണ്ട്, അങ്ങനെ ഇവിടെ ഉണ്ട്. അപ്പം നമ്മൾ അദീനാ മോസ്ക്കിൽ നിന്ന് പോവാണ് കേട്ടോ, നല്ല ഭംഗിയുള്ള പള്ളിയല്ലേ. അപ്പോൾ ഇൻഷാല്ലാ, അപ്പം നമ്മൾ മാൾഡയിൽ നിന്ന് പോവാണ്. ഇപ്പം നിങ്ങൾ കണ്ട മൂന്ന് വീഡിയോസ്, മൂന്ന് ദിവസങ്ങളിലായിട്ട് ഒരു വീഡിയോ കണ്ടില്ലേ, അതൊക്കെ ഒറ്റ ദിവസം ഷൂട്ട് ചെയ്താണ്. അപ്പം ഞങ്ങളിതുവരെ മാൾഡയിലാണ് ഉണ്ടായിരുന്നത്. മാൾഡയിൽ നിന്ന് ഞങ്ങൾ ഇനി തൊയ്ബ ഗാർഡനിലേക്കാണ് പോവാണ്. അപ്പം ഇൻഷാല്ലാ മറ്റ് വളരെ മനോഹരമായ കുറച്ച് വീഡിയോയുമായിട്ട് ഇനിയും കാണാനുണ്ട്. അപ്പോൾ നാളെ 2 മണിക്ക് വീണ്ടും കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.